എന്റെ മനസ്സിലെ വിശ്വാസക്കേടൊക്കെ മാറി. ഏജൻസിയിൽ വിളിച്ചിട്ട് ഇവിടെ തന്നെ ജോലിക്ക് വേണമെന്ന് പറഞ്ഞു. ഓ മൈ ഗോഡ്, അത് നന്നായി. മൊബൈൽ നമ്പർ തെറ്റിക്കാതെ തരണേ. ഈശ്വര, ഡയാന വരുമ്പോ ഇവിടെ ഇവിടെ ഉണ്ടെങ്കിൽ പ്രശ്നമാവൂല്ലോ. എന്തായാലും ഇന്ന് വേണ്ട, നാളെ തൊട്ട് മതി. അതാണ് നല്ലത്. ഇപ്പൊ നമുക്ക് അമ്പലത്തിൽ പോയി ഒന്ന് ചുറ്റി പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാം. ഹലോ, എന്തായിടാ അവളെ കിട്ടിയോ? അവൾ ഔട്ട് ഓഫ് കവറേജ് ഏരിയ. എന്താ ശ്രീ, ഭാര്യ വിളിക്കുന്നു. ഗുഡ് നൈറ്റ്. ഓക്കെ. ഏയ് രാഹുൽ, രാഹുൽ എല്ലാത്തിനും രാഹുൽ വേണോന്നായി അല്ലേ? നന്നായി, ഇതൊക്കെ ഇത്തിരി നേരത്തെ ആവായിരുന്നില്ലേ? ഓരോന്നിനും അതിന്റേതായിട്ടുള്ള സമയമുണ്ടല്ലോ. ആ പിന്നെ നാളെ രാവിലെ ഞാൻ ശ്രേയൻ വിളിച്ച് തിരുക്കുന്ന അമ്പലത്തിൽ പോകുന്നുണ്ട്. നേർച്ചയാ. എനിക്ക് വയ്യ. എന്തേ ഇത്, ഞാൻ അങ്ങോട്ട് പറയാതിരിക്കുന്നു. ഒരു കാര്യം ചെയ്തോ, മാക്സിമം നേരത്തെ പോയിട്ട് പൂജകളൊക്കെ പതുക്കെ ചെയ്ത് മാക്സിമം വൈകി എത്തിയാ മതി. അതെ, വേറൊന്നിനും വേണ്ടിട്ടല്ല, അടുത്താഴ്ച മാഗസിനില് പുതിയൊരു ഫീച്ചർ തുടങ്ങുന്നുണ്ട്. നിരപരാധികളായ ഭർത്താക്കന്മാരെന്നാണ് അതിന്റെ ടൈറ്റില്. അതിനുവേണ്ടി ചെറിയൊരു സ്റ്റഡി. അതായത് എന്നെ ഇപ്പൊ ഒരു സംശയാസ്പദമായ സാഹചര്യത്തില് ഒരു പെണ്ണിന്റെ കൂടെ കണ്ടു എന്നായിരിക്കുക, എന്തായിരിക്കും നിന്റെ റിയാക്ഷൻ? അല്ല, ഞാൻ പറഞ്ഞില്ലേ സ്റ്റഡി, സ്റ്റഡിക്ക് വേണ്ടിട്ടാ. ഇനി പദവ അങ്ങനെ കണ്ടാൽ ആദ്യം തന്നെ നീ സംശയ നിവാരണം നടത്തില്ലേ? എനിക്കറിഞ്ഞൂടെ, ലോകത്ത് മറ്റെന്ത് സംഭവിച്ചാലും ഇത് മാത്രം സംഭവിക്കില്ല. സപ്പോസ് അങ്ങനെ ഒന്ന് കണ്ടു എന്ന് വിചാരിക്ക, സംശയ നിവാരണം നടത്തില്ലേ? സംശയ നിവാരണത്തിനൊന്നും ഞാൻ നിൽക്കൂല. മുകുന്ദേട്ടനെ കൊല്ലും, ഞാനും ചാവും. സത്യം. എന്റെ കൃഷ്ണയും തോന്നുന്നു വേഗം താ നേരം പോണു. പൊട്ടെങ്ങനെയുണ്ട്? ആഹാ, നല്ല കലക്ക പൊട്ട്. ഉഗ്രം സാരി ചെല്ല്. ആഹാ, എന്താ പൂ, ചെല്ല് 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 വേഗം വേഗം. എന്നെ അമ്പലത്തിലേക്ക് പറഞ്ഞേക്കുന്നതിനുള്ള വെപ്രാളം എന്തിനാന്നൊക്കെ എനിക്ക് മനസ്സിലായി. എന്തിനാ? അച്ഛനാവുന്ന എന്നെ ത്രില്ല്. എന്റെ ഭഗവാനെ, ചേച്ചി ദാ ഇവിടെ ഒരു യുവതി വന്ന് നിൽക്കുന്നു. ചേച്ചി ഇതാരാ നോക്കിയേ? അതൊക്കെ ഇന്നലെ വരെ. ഇപ്പൊ ഞാൻ മുകുന്ദേട്ടന്റെ വിശ്വാസിയാ. സംശയം ഉണ്ടെങ്കിൽ ഇതാ നോക്ക്. എന്റെ മനസ്സിലെ വിശ്വാസക്കേടൊക്കെ മാറി. ഏജൻസിയിൽ വിളിച്ചിട്ട് ഇവിടെ തന്നെ ജോലിക്ക് വേണമെന്ന് പറഞ്ഞു. ഓ മൈ ഗോഡ്, അത് നന്നായി. മൊബൈൽ നമ്പർ തെറ്റിക്കാതെ തരണേ. ഈശ്വര, ഡയാന വരുമ്പോ ഇവിടെ ഇവിടെ ഉണ്ടെങ്കിൽ പ്രശ്നമാവൂല്ലോ. എന്തായാലും ഇന്ന് വേണ്ട, നാളെ തൊട്ട് മതി. അതാണ് നല്ലത്. ഇപ്പൊ നമുക്ക് അമ്പലത്തിൽ പോയി ഒന്ന് ചുറ്റി പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാം. മുകുന്ദേട്ടൻ ഇവിടെ ഒറ്റയ്ക്കാണ്, അപ്പൊ ഞാൻ ആവശ്യമില്ലാത്തൊക്കെ ആലോചിച്ച് കൂട്ടുന്ന് വിചാരിച്ചിട്ടില്ലേ നാളെ തൊട്ട് മതി എന്ന് പറഞ്ഞത്? അതുകൊണ്ടൊന്നുമില്ല, നാളെ ലോക തൊഴിലാളി ദിനല്ലേ, ഒരു വേലക്കാരി. ഞാൻ പറഞ്ഞില്ലേ ഇത് പുതിയ കൃഷ്ണ എന്തുവാണെന്ന്? പോയിട്ട് വരട്ടെ, വണ്ടി എടുക്കണം. വൈകുന്നേരം കാണണോ? അതെ, ഞാനെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ചുരിദാറിട്ട് വന്നല്ലേ. കുട്ടിക്ക് ഐശ്വര്യ സാരി തന്നെയാ, നാളെ തൊട്ട് സാരി എടുത്താ മതി കേട്ടോ.